ഈഡിസ് ജനസിലെ ഈജിപ്തി അൽബോപിക്സ് എന്നീ ഇനം പെൺകൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് കൊണ്ടാണ് നമുക്ക് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. ഉഷ്ണമിതോഷ്ണ പ്രദേശങ്ങളിൽ ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഈ കൊതുകുകൾ ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുകുകളാണ്. പകൽ സമയത്ത് മാത്രമായിരിക്കും ഇവ നമ്മെ കടിക്കുക. ഇവയ്ക്ക് കറുത്ത നിറവും ഇവയുടെ 3 ജോടി കാലുകളിലും മുതുകിലും വെളുത്ത വരകളുമുണ്ട്. ഇവയുടെ ഈ നിറവും വിട്ടുമാറാതെ കടിക്കുന്ന സ്വഭാവവും കാരണം ഇവയെ കടുവ കൊതുകുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഫ്ലാവിവരുടെ കുടുംബത്തിൽപ്പെട്ട ഫ്ലാവി വൈറസുകളാണ് ഇവയിലൂടെ രോഗാണുക്കളായി നമുക്ക് വരുന്നത്. ഇവയുടെ 4 സീറോടൈപ്പുകളെ, അതായത് ഡെങ്കി 1, ഡെങ്കി 2, ഡെങ്കി 3, ഡെങ്കി 4 ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 0 ടൈപ്പ് 1 കൊണ്ടാണ് ഡെങ്കിപ്പനി വന്നതെന്ന് കരുതുക. ഇനി എൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ഈ 0 ടൈപ്പ് കൊണ്ട് എനിക്ക് രോഗം ഉണ്ടാവില്ല. അതായത് 1 തവണ ഈ രോഗം വന്നതിലൂടെ എനിക്ക് ഈ 0 ടൈപ്പ് വഴിയുള്ള അസുഖത്തിൽ നിന്ന് ആജീവനാന്തം പ്രതിരോധ ശക്തി ലഭിച്ചു. എന്നാൽ മറ്റുള്ള 0 ടൈപ്പുകൾ 2, 3, 4 ഇവയ്ക്കെതിരെ ഇത് സംരക്ഷണം നൽകില്ല. അതുകൊണ്ട് മറ്റൊരു 0 ടൈപ്പ് കൊണ്ടുണ്ടാകുന്ന അസുഖം ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി 3 തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണ ഡെങ്കിപ്പനി, ക്ലാസിക് ഡെങ്കി ഫീവർ, രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിപ്പനി, ഡെങ്കി ഹെമറേജിക് ഫീവർ, ആഘാതാവസ്ഥയോടു കൂടിയ ഡെങ്കിപ്പനി, ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ചുവെന്ന് കരുതുക. എന്നിൽ നിന്ന് രക്തം കുടിക്കുന്ന ഈ കൊതുകുകൾക്ക് 8 മുതൽ 10 ദിവസത്തിനകം ഇവയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ ഈ വൈറസുകൾ പ്രവേശിക്കും. ഇനി ഈ കൊതുകുകൾ നാളെ നിങ്ങളെ കടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ രക്തം കുടിക്കുന്നതോടൊപ്പം ഈ രോഗാണുക്കളെയും മുറിവിലൂടെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇവ പ്രവേശിപ്പിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ഈ രോഗാണുക്കൾ എത്തിക്കഴിഞ്ഞാൽ 3 മുതൽ 14 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പനി മുതലായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിത്തുടങ്ങും. പെട്ടെന്നുള്ള കഠിനമായ പനി, അസഹ്യമായ തലവേദന, നേത്രഗോളങ്ങളുടെ പിന്നിലെ വേദന, രുചിയില്ലായ്മ, സന്ധികളിലും മാംസപേശികളിലും വേദന, വിശപ്പില്ലായ്മ, മനം പിരട്ടലും ഛർദിയും, ഇതെല്ലാം സാധാരണ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. നമുക്ക് ഇത് കാരണം എല്ലാം നുറുങ്ങുന്ന വേദന അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ രോഗത്തെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിലും അറിയപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് 3-4 ദിവസത്തെ ശക്തമായ പനിക്ക് ശേഷം കുറച്ച് ദിവസം രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. അതിനുശേഷം വീണ്ടും പനി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇത് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതിനെ സാഡിൽ ബാക്ക് സിൻഡ്രോം എന്നും വിളിക്കാറുണ്ട്. ഏതെങ്കിലും ഒരിനം ഡെങ്കി വൈറസ് ഇപ്പോൾ 0 ടൈപ്പ് 1 എന്നിരിക്കട്ടെ, ആദ്യമായി ബാധിക്കുമ്പോഴാണ് സാധാരണ ഡെങ്കിപ്പനി, ക്ലാസിക് ഡെങ്കി ഫീവർ ഉണ്ടാകുന്നത്. 1-ൽ അധികം ഇനം ഡെങ്കി വൈറസുകൾ ഒരേ വ്യക്തിയെ വീണ്ടും ആക്രമിക്കുമ്പോഴാണ് ഡെങ്കി ഹെമറേജിക് ഫീവറോ ഡെങ്കി ഷോക്ക് സിൻഡ്രോമോ ഉണ്ടാകുന്നത്. ഡെങ്കി ഹെമറേജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും രണ്ടും മാരകമായിട്ടുള്ള ഡെങ്കിപ്പനിയുടെ വേർഷൻസാണ്. സാധാരണ ഡെങ്കിപ്പനിക്കുള്ള ലക്ഷണങ്ങളെ കൂടാതെ മൂക്ക്, വായ, മോണ എന്നിവയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും. കൂടെ കൂടെ രക്തത്തോടെയോ അല്ലാതെയുള്ള ഛർദി, അസ്വസ്ഥത, അമിതമായ ദാഹം, ഉറക്കമില്ലായ്മ, നാഡിമിടിപ്പ് കുറയൽ, ശ്വാസോച്ഛ്വാസത്തിലുള്ള വൈഷമ്യം, ത്വക്കിൽ രക്തപ്പാടുകളൊക്കെ ഉണ്ടാവും ലക്ഷണങ്ങളായിട്ട്. ഇതോടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കണങ്ങൾ കുറഞ്ഞു പോവും. ഇത് കാരണം രക്തസ്രാവം ഉണ്ടാകും. തുടർന്ന് നമ്മളെ മരണത്തിലേക്കും ഇത് കൊണ്ടെത്തിക്കും. ആഘാതാവസ്ഥയോടുകൂടി ഡെങ്കിപ്പനിയാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം വളരെ കുറയും. നാഡിമിടിപ്പ് ഇതോടെ തകരാറിലാവുകയും ചെയ്യും. അപ്പം ശരീരത്തിൽ നിന്നും പ്ലാസ്മയും രക്തവും നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് മരണം സംഭവിക്കും. ഒരിക്കൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും ഡെങ്കി വൈറസ് ബാധ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടാമത് രക്തസ്രാവത്തോടുകൂടി ഡെങ്കിപ്പനിയോ ആഘാതാവസ്ഥയോടുകൂടി ഡെങ്കിപ്പനിയോ ആയി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഡെങ്കിപ്പനിക്ക് ഫലപ്രദമായ ഒരു വാക്സിൻ നിലവിലില്ല. രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി നമുക്കതിന് ചികിത്സ കൊടുക്കാൻ മാത്രമേ കഴിയൂ. രക്തത്തിൽ രാവകനഷ്ടം കുറയ്ക്കുക, രക്തമോ പ്ലേറ്റ്ലെറ്റോ നൽകൽ, ഇങ്ങനെ രോഗതീവ്രത കുറച്ച് മരണം സംഭവിക്കുന്നത് തടയാനുള്ള മെത്തേഡ്സാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഡെങ്കിപ്പനി ഒരാൾക്ക് വന്നാൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയും. അത് 2-3 ദിവസത്തിനകം പഴയ പോലെ ആവുകയും ചെയ്യും. എന്നാൽ അത് 10,000-ൽ താഴെ ആയാൽ പ്ലേറ്റ്ലെറ്റുകൾ മാറ്റേണ്ടതായിട്ട് വരും.
ചില സ്ഥലങ്ങളിൽ പപ്പായയുടെ കുരുനിലകൾ അരച്ച് അതിൻ്റെ നീര് ഡെങ്കിപ്പനിക്ക് മരുന്നായി ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചികിത്സ ഇതുവരെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൂടാതെ പൈപ്പായയുടെ കായ്ക്കകത്ത് കുരുക്കളും ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ മഴക്കാലമാകുന്നതോടെ, അതായത് ഇടവിട്ടുള്ള മഴ ഉണ്ടാകുമ്പോൾ, ഈ ഇനം കൊതുകുകളുടെ എണ്ണത്തിൽ ഒരുപാട് വർധനയുണ്ടാവാനും രോഗവ്യാപനം കൂടാനുമുള്ള ഒരു സാധ്യതയുണ്ട്. പകൽ സമയത്ത് ഈ കൊതുകുകൾ മനുഷ്യരെ രക്തം കുടിച്ചിട്ട് രാത്രി കാലങ്ങളിലാണ് ഇത് മുട്ടയിടാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവ ജല ഉപരിതലത്തിൽ മുട്ടയിടുന്നതിന് പകരം ജലം ഉൾക്കൊള്ളുന്ന പാത്രങ്ങളുടെ ജലപ്പരപ്പിന് തൊട്ട് മുകളിലുള്ള നനഞ്ഞ തലങ്ങളിലാണ് മുട്ടയിടുക. ഈ ഇനം കൊതുകുകളുടെ മുട്ടകൾ വെള്ളത്തിൻ്റെ അസാന്നിധ്യത്തിലും മാസങ്ങളോളം യാതൊരു കുഴപ്പവും ഇല്ലാതെ നിലനിൽക്കും. ഒരു പ്രാവശ്യം ഇടുന്ന മുട്ടകൾ ജലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് മാത്രം വിരിയുന്ന സ്വഭാവം ഈ കൊതുകുകളുടെ പ്രത്യേകതയാണ്. വരണ്ട കാലാവസ്ഥയെ ഈ മുട്ടകൾ അതിജീവിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഇത് വിരിയാനുള്ള ഒരു പ്രചോദനമാകും. അപ്പം വീടിനുള്ളിലോ സമീപത്ത് വിശ്രമിക്കുന്ന ഇത്തരം കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിടുക. ഇവ മഴവെള്ളം ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കിണറുകളിലോ കുളങ്ങളിലോ പുഴകളിലോ പാടത്തോ ജലാശയങ്ങളിലോ ഒന്നും ഈ കൊതുകുകൾ വംശവർദ്ധന നടത്തുന്നില്ല. നമ്മുടെ പരിസരത്തുള്ള പാത്രം, കുപ്പി, ചിരട്ട, ടയർ, വീപ്പ, വാട്ടർ ടാങ്ക്, മൺചട്ടി, ആട്ടുകല്ല്, പൂച്ചട്ടി, വാട്ടർ കൂളർ, റബ്ബർ എടുക്കാൻ മരത്തി വെച്ചിരിക്കുന്ന ചിരട്ട, ഇതിൽ ശേഖരിക്കപ്പെടുന്ന അല്പം ജലത്തിൽ പോലും ഇവ മുട്ടയിട്ട് പെരുകാറുണ്ട്. രോഗാണുവാഹകരായ കൊതുകുകൾ ജീവിതകാലം മുഴുവനും മനുഷ്യർക്ക് രോഗം പകർത്തും. ഇനി ഈ രോഗവ്യാപനം നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ കഴിയുമെന്നുള്ളതാണ്. കൊതുകിനെ പ്രതിരോധിക്കുകയാണ് നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു വഴി. കൊതുക് മുട്ടയിടാനുള്ള ചെറിയ സാഹചര്യങ്ങളുള്ള ചെറിയ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, കൊതുക് വല റിപ്പലൻസൊക്കെ ഉപയോഗിക്കുക, രോഗം ബാധിച്ച വ്യക്തികളെ കൊതുക് വലയ്ക്കുള്ളിൽ കിടത്തി ചികിത്സിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇവരിൽ നിന്നും പിന്നീട് ഈ രോഗം മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ഇത് സഹായിക്കും. കൊതുക് വല, കൊതുക് കടക്കാത്ത സ്ക്രീനുകൾ, മനുഷ്യർക്ക് ഹാനികരമല്ലാത്ത കൊതുകുതിരികൾ തുടങ്ങിയ ഇതെല്ലാം നമുക്ക് വ്യക്തിഗതമായി നമ്മളെ സംരക്ഷണ മാർഗങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവയുടെ പ്രജനന സ്ഥലങ്ങൾ ഇല്ലാതാക്കിയാണ്. അതായത് ഉപയോഗശൂന്യമായി നമ്മൾ വെളിയിൽ കളയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ടിന്നുകൾ, ചിരട്ടകൾ, മരപ്പൊത്തുകൾ, ഇങ്ങനെയുള്ള എല്ലാ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ സ്രോതസ്സുകളും നമ്മൾ ആദ്യമായിട്ട് നശിപ്പിക്കണം. അതുകൂടാതെ കീടനാശിനികളുടെ പ്രയോഗം, ധൂപനം അഥവാ ഫോഗിങ്, ജൈവികമായി ഇവയെ നിയന്ത്രിക്കുക, ഇതെല്ലാം കൂത്താടി നശിപ്പിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്സാണ്. ഇത് കൂടാതെ ബോധവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയൊക്കെ നമുക്ക് സഹകരിച്ച് ഇതിന് പ്രായോഗികമായിട്ടുള്ള പ്രതിരോധ നടപടികൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ പാനിക്കാകാതെ ഏറ്റവും വിജിലൻ്റ് ആയിട്ട് നമുക്കെങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്ന് ആലോചിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ, കൊതുകുകളെ തുരത്താനുള്ള നല്ല ടിപ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ കൊടുക്കാനാണ്. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് ഉപയോഗപ്പെടുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ